ഹലോ നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ശാസ്ത്രശാഖ അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതി എന്ന് നമ്മൾ കാണുന്ന മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ കാണുന്ന ഒരു സംഭവമാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പം അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ പഴയൊരു സംഭവമാണെന്നുള്ളതാണ്. 1843 ഹോമിയോപ്പതി ഫൗണ്ട് ചെയ്ത സാമുവൽ ഹാനിമാൻ മരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, 1843 പുള്ളി മരിച്ച അതിൻ്റെ അടുത്ത വർഷമാണ് ബാക്ടീരിയ മനുഷ്യന്മാരിൽ അസുഖങ്ങൾ ഉണ്ടാക്കും, മൈക്രോ ഓർഗാനിസംസ് മനുഷ്യന്മാരിലായി അസുഖങ്ങൾ ഉണ്ടാക്കും എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു സംഭവമാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അന്ത മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി എന്ന് ഹോമിയോപ്പതികാർ വിളിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖ വളരെ പ്രാകൃതമായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് ഈ സാമുവൽ ഹാനിമാൻ ഈ പറയുന്ന ഹോമിയോപ്പതി തുടങ്ങുന്നത് തന്നെ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അട്ടകളെ കൊണ്ട് കടിപ്പിച്ച് രക്തമെടുക്കുക എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രാകൃതമായ ഒരു രീതിയായിരുന്നു മോഡേൺ മെഡിസിനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സാമുവൽ ഹാനിമാൻ അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഈ ഹോമിയോപ്പതി ഫൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസിക് ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ സയൻസും തെറ്റാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ഒരു മദർ ടിങ്ചർ, ഒരു മാതൃസത്ത് എന്ന് പറയുന്ന ഒരു മരുന്ന്, ഇത് അതിലെ ഒരു തുള്ളിയെടുത്ത് അതിൻ്റെ 1000 വെള്ളത്തിലോ സ്പിരിറ്റിലോ കലക്കുക. അപ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 1 CI, പോട്ടൻസി എന്ന് പറയും. അവരതിന് പവർ എന്നാണോ അത് നമുക്ക് പവർ എന്ന് പറയും. ആ കലക്കിയതിൻ്റെ അകത്ത് നമ്മൾ ഒരു തുള്ളി വീണ്ടും എടുത്ത് വീണ്ടും അതിൻ്റെ 1000 ഒഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ പോട്ടൻസി 2 CI. വീണ്ടും അതേപോലെ ചെയ്യുകയാണെങ്കിൽ 3 CI. അതായത് ഡൈല്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് പോട്ടൻസി കൂടും, പവർ കൂടും എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ബേസിക് സിദ്ധാന്തം. എത്രത്തോളം ഡൈല്യൂട്ട് ചെയ്യാവോ അത്രത്തോളം പവർ ആ പറയുന്ന മരുന്നിനുണ്ടാവുമെന്നാണ് ഹോമിയോപ്പതിയുടെ സിദ്ധാന്തം പറയുന്നത്. പക്ഷേ നാച്ചുറൽ സയൻസിൽ നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ടു, അതിനുപ്പുണ്ട്, ഒരു സ്പൂൺ ഉപ്പിട്ടു, അതിനുപ്പുണ്ട്. അധികം നമ്മൾ ഒരു തുള്ളിയെടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ആക്കി, അപ്പോൾ അതിനുപ്പ് കൂടുകയോ കുറയോ നമ്മുടെ അനുഭവത്തിൽ കുറയും. പക്ഷേ ഹോമിയോപ്പതിക്കാരുടെ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ അതിൽ കൂടും, ഉപ്പ് കൂടും, അല്ലെങ്കിൽ ഉപ്പിൻ്റെ എഫക്റ്റ് കൂടും. ഇനി നമ്മൾ ആ ഒരു തുള്ളിയുടെ ബക്കറ്റിൻ്റെ അകത്തു നിന്ന് ഒരു തുള്ളിയെടുത്ത് ഒരു കുളത്തിലേക്ക് ഇട്ടു, അങ്ങനെയാണെങ്കിൽ ഉപ്പുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഹോമിയോപ്പതിയുടെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, ബേസിക് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ സയൻസിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ് ഹോമിയോപ്പതി. അന്നത്തെ കാലം അതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല മൈക്രോ ഓർഗാനിസംസ് ഒരു അസുഖങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കുമെന്ന് പോലും നമുക്ക് അറിയാത്തൊരു കാലമാണ്. സമൻഹാനമാ മരിച്ചു കഴിഞ്ഞാണ് നമ്മളത് തിരിച്ചറിയുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഓക്കെ ഉണ്ടായി, അതിനവിടെ പ്രശ്നമില്ല. പക്ഷേ അതിൽ നിന്നും ഒരു പ്രോഗ്രഷനും ഈ ഹോമിയോപ്പതിയുടെ ബേസിക് പ്രിൻസിപ്പിളിൽ ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഇവരിത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് കൗണ്ടർ എഫക്ട്സ് ഒന്നുമില്ല, സൈഡ് എഫക്ട്സ് ഒന്നുമില്ല എന്ന് പറയും ഹോമിയോപ്പതിക്ക്. കാരണം എന്താ, ഇതിൽ എഫക്റ്റ് ഇല്ല, ഡൈല്യൂട്ടഡ് ആണ്. അത്രയും ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് എഫക്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. പിന്നെ ഈ ഹോമിയോപ്പതി മരുന്നുകൾ എങ്ങനെയാണ് ബലിക്കുന്നതെന്നൊരു സംശയം നമുക്ക് തോന്നും. ബലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ബലിക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. നിരവധി റിസർച്ചുകൾ ലോകത്തിൽ നടന്നിട്ടുണ്ട്, ഒരുപാട് സയൻറ്റിഫിക് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. ഒന്നിൽ പോലും ഹോമിയോപ്പതി പൂർണ്ണമായ ഒരു അസുഖം മാറ്റുന്നു എന്ന് നമുക്ക് ഇതുവരെ പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി സ്പീക്കിംഗ്, എങ്ങനെയാണോ മരുന്ന് കഴിക്കാതെ ഒരാളുടെ അസുഖം മാറുന്നത്, അതേപോലെ തന്നെ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച ഒരാളുടെ അസുഖം മാറുന്നുള്ളൂ. അത്രയും പെർസെൻറ്റേജ് അസുഖം തന്നെ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും ആൾക്കാരുടെ അസുഖം തന്നെ മാറുന്നുള്ളൂ. അല്ലാണ്ട് ആരുടെയും ഒരു എക്സ്ട്രാ ഹോമിയോപ്പതിയുടെ മരുന്നുകൊണ്ട് ഒരു ഹെൽപ്പ് കൊണ്ട് മാറി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ മാറുന്നുണ്ട് എങ്ങനെയാണ്, പ്ലസീബോ, വിശ്വാസ ചികിത്സ എന്ന് പറയും. നമുക്ക് ഈവൻ മോഡേൺ മെഡിസിനിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണത്. പ്ലസീബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം, ഒരു എഫക്റ്റും ഇല്ലാത്തൊരു മരുന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനൊരു മാറ്റം ഉണ്ടെന്ന് വിചാരിക്കും. ആ കാരണം കൊണ്ട് ആ മരുന്ന് മാറും, ആ അസുഖം മാറും. അങ്ങനെയുള്ള മരുന്നുകളുമുണ്ട്. അതാണ് ബേസിക്കലി പ്ലസീബോസ്, ഓസീബോസ്, ഇത് രണ്ടുമാണ് ഈ പറയുന്ന ഹോമിയോപ്പതിയിൽ വർക്ക് ചെയ്യുന്ന തത്വങ്ങളെന്ന് പറയുന്നത്. അല്ലാണ്ട് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും ഹോമിയോ ഡിസ്പെൻസറീസ് ഉണ്ട്, ഹോമിയോ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളൊക്കെ എങ്ങനെയുള്ളതെന്ന് ചോദിക്കും. എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ എത്ര ബാറുകൾ ഇവിടെയുണ്ട്, മദ്യം ശരീരത്തിന് ഹാനികരമാണ്, എന്നിട്ടും ബാറുകൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് അതിന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കാര്യങ്ങളെ ഒരു സയൻറ്റിഫിക് ടെമ്പറോടുകൂടി കണ്ടു നോക്കുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ വന്നിട്ടില്ല. അപ്പോൾ പുറത്തെ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയും, ഒരുപാട് പേര് പറയും ജർമ്മനിയിലാണ് ഇത് കണ്ടുപിടിച്ചതെന്ന്. ശരിയാണ്, പക്ഷേ ജർമ്മനിയിൽ ഇപ്പോൾ ഹോമിയോപ്പതി ഇല്ല. ജർമ്മനിയിൽ കണ്ടുപിടിച്ച ജർമ്മനിയിൽ ഇപ്പോൾ ഹോമിയോപ്പതി ഇല്ല. അമേരിക്കയിൽ, US ലോ കാനഡയിലോ ഒരു ഹോമിയോപ്പതി, ഒരു ഹോമിയോ മരുന്ന് വിൽക്കണമെങ്കിൽ
ഇതിന് എഫക്റ്റുകൾ ഇല്ല അല്ലെങ്കിൽ എഫക്റ്റുകൾ ഗ്യാരണ്ടീഡ് അല്ല എന്നുള്ള ലേബൽ ഒട്ടിച്ചിട്ട് മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരവരായിട്ട് ഇംപ്രൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ ഹോമിയോപ്പതിക്ക് കേട്ടി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഇതിന് എഫക്റ്റ് ഇല്ല, നമ്മൾ എത്രയധികം റിസർച്ചസ് നടത്തി എഫക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് ആർക്കും ഉപദ്രവമില്ലല്ലോ എന്നൊരുപാട് പേര് ചോദിക്കും. അവിടെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ട്രാപ്പ് കിടക്കുന്നത്. ഇഷ്ടം പോലെ കേസുകളുണ്ട് എഫക്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഓരോ അടിയന്തര ആവശ്യങ്ങൾ വരുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് കരൾ രോഗങ്ങൾ വരുമ്പോഴും ഒക്കെ ഹോമിയോപ്പതി കൺസൾട്ട് ചെയ്യാനായിട്ട് പോകും. അങ്ങനെ കൺസൾട്ട് ചെയ്യാൻ പോയി ഇത് മാറുമെന്ന് വിചാരിച്ച് മാറാതെ മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. കെമിക്കൽസ് ഇല്ല എന്ന് പറയുന്ന മറ്റൊരു വാദമാണ്. കെമിക്കൽസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കെമിക്കൽസാണ്. എന്താണ് കെമിക്കൽ? സിന്തറ്റിക്സ് എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ആയുർവേദത്തിൽ ഒരു ഇല അരച്ചൊരു മരുന്നുണ്ടാക്കുന്നു, അതൊരു കെമിക്കലാണ്. എല്ലാം കെമിക്കലാണ്. അതിൻ്റെ എഫക്റ്റും ഉണ്ടാകും, ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാകും. ഇത് അസുഖം മാറ്റുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു കൗണ്ടർ എഫക്റ്റോ ഒരു സൈഡ് എഫക്റ്റോ ഉണ്ടാകും. അത് ബേസിക് പ്രിൻസിപ്പിളാണ്. പക്ഷേ ഹോമിയോപ്പതിക്ക് കെമിക്കൽസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, കെമിക്കൽസ് എന്നല്ല, അവർ യൂസ് ചെയ്യുന്ന മദർ ടിഞ്ചർ കെമിക്കലാണ്, അത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ അങ്ങനെ ഒരു ബേസിക് കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിക്ക് യാതൊരു എഫക്റ്റും ഇല്ല. ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്, കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോമിയോ ഡിസ്പെൻസറി, മുതുകുളം ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്ത് അസുഖം വന്നാലും, പനി വന്നാലും, മുഖക്കുരു അഡോളസൻസിൽ വരുന്ന മുഖക്കുരു മാറാനായിട്ടും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ അത് മാറുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി അതൊന്നും മാറിയിട്ടില്ല, അതൊക്കെ എനിക്ക് തോന്നിയതാണ് മാറി എന്നുള്ളത്. ഇപ്പോൾ പനിയാണെങ്കിൽ ഹോമിയോ ഗുളിക കഴിച്ചാൽ നമുക്കൊരു 7 ദിവസം കൊണ്ട് മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 ആഴ്ച കൊണ്ട് മാറും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ മുഖക്കുരാണെങ്കിലും അപ്പോൾ മാറുന്ന പോലെ നമുക്ക് തോന്നും, നമ്മളാ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഓക്കെ ഇത് മാറുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ ഉണ്ടാവും, തോന്നൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എല്ലാവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.